നമസ്കാരം മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ഏത് വലിയ നേതാവായിരുന്നാലും അവരുടെ മക്കളെ കാര്യം വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്വാർത്ഥതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അത് കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ വ്യത്യസ്തമാകാതിരിക്കില്ലല്ലോ എന്നാണ് പലരും പറയുന്നത്. ഒരച്ഛൻ്റെ വെമ്പയാണ് മകനെ അങ്ങനെ സ്ഥിര വരുമാനമുള്ള അല്ലെങ്കിൽ വളരെ സേഫായിട്ടുള്ള ഒരു പദവിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതുതന്നെയല്ലേ കെ സുരേന്ദ്രൻ ശ്രമിക്കുന്നത് എന്ന് വരെ ആരോപണങ്ങൾ ഉണ്ടായി. എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, അവിടെ RGBC ടെക്നിക്കൽ ഓഫീസറായി സുരേന്ദ്രൻ്റെ മകൻ KS ഹരികൃഷ്ണനെ വിദ്യാഭ്യാസ യോഗ്യതയിൽ മാറ്റം വരുത്തി അനധികൃതമായി നിയമിച്ചിരിക്കുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ആശങ്കയാണ് അവിടെ മാധ്യമപ്രവർത്തകരിലൂടെയും വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് ശാസ്ത്ര വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മാത്രം നിയമനം നൽകുന്ന തസ്തികളായിരുന്നു. കഴിഞ്ഞ വർഷം December 8 ടെക്നിക്കൽ ഓഫീസർ അടക്കം 3 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. പതിവ് തെറ്റിച്ച് BTech മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, അതിനകത്ത് 60% മാർക്ക് അടിസ്ഥാന യോഗ്യതയായി നിശ്ചയിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. സുരേന്ദ്രൻ്റെ മകന് വേണ്ടിയാണ് അടിസ്ഥാന യോഗ്യതയിൽ മാറ്റം വരുത്തിയെന്നുള്ള ആരോപണം. അത് ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മിതമായിട്ടുള്ള അല്ലെങ്കിൽ മതിയായ വിദ്യാഭ്യാസ രേഖ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അവിടെ എങ്ങനെ ആ തസ്തികയിലേക്ക് നിയമനം നൽകാൻ ശ്രമിച്ചു എന്നുള്ള വലിയൊരു ആക്ഷേപമാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. അപേക്ഷിച്ച 48 ഉദ്യോഗാർത്ഥികൾക്ക് April 25 ആദ്യഘട്ടമായിട്ടുള്ള OMR പരീക്ഷ രാവിലെയും, അതിൽ തിരഞ്ഞെടുക്കുന്നത് 25 പേർക്ക്. രണ്ടാംഘട്ട എഴുത്തു പരീക്ഷയും നടത്തിയിരുന്നു. അതിനകത്ത് നിന്നും ഒരു ദിവസം കൊണ്ട് എഴുത്തു പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തി ഹരികൃഷ്ണൻ ഉൾപ്പെടെ 4 പേരെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അതിനകത്ത് ഇവർക്ക് തൊട്ടടുത്ത ദിവസമായി 26 പ്രാക്ടിക്കൽ നടത്തുകയും ഇതിനുശേഷം മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അറിയിപ്പും നൽകാതെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതായി അറിയിച്ചിട്ടുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിനിടയിൽ ഹരികൃഷ്ണനെ നേരിട്ട് നിയമിക്കുന്നതായും പറഞ്ഞിരിക്കുന്നു. ഇതാണ് പിന്നീട് അവസാന പിന്നാക്ക വിഭാഗത്തിന് സംവരണം ചെയ്തതായിരുന്നു എന്നതായിരുന്നു അതിൻ്റെ വിഷയമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് റിസർവ്ഡ് കാറ്റഗറിയുമായി ബന്ധപ്പെട്ടതായിരുന്നു, അതും SC വിഭാഗത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ എതിരെ ഉള്ള ആരോപണം. ഹരികൃഷ്ണനെതിരെയും കെ സുരേന്ദ്രനെതിരെയും ഇതിനകത്ത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിരിക്കാം എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്. സംഭവം ഒളിപ്പിക്കാൻ വിദഗ്ധ പരിശീലനം എന്ന വ്യാജേന ഹരികൃഷ്ണനെ ഡൽഹിയിലെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിലേക്ക് അയക്കുകയും അടിസ്ഥാന ശമ്പളം ഉൾപ്പെടെ 70,000 വേതനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും വന്നിരിക്കുകയാണ്. നിയമനം രഹസ്യമായി RGBC ദിവസങ്ങൾ നീളുന്ന പതിവ് നിയമന നടപടിക്രമങ്ങൾ ഉപേക്ഷിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ മകൻ KS ഹരികൃഷ്ണന് RGBC ടെക്നിക്കൽ ഓഫീസറായി നേരിട്ട് നൽകിയ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ വിവാദമായിരിക്കുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് BJPയെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അമ്പേ പരാജയമായിരുന്നു കെ സുരേന്ദ്രനെന്ന് BJP നേതാക്കൾ തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇതും കൂടെ വരുമ്പോൾ കുരിന്മേൽ കുരു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. കെ സുരേന്ദ്രൻ്റെ മകന് 70,000 ശമ്പളം കൊടുത്ത്, മാസ ശമ്പളം കൊടുത്ത് പ്രത്യേക പരിശീലനത്തിന് വേണ്ടി ഡൽഹിക്ക് അയക്കാൻ മാത്രമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ? 1. 2, കെ സുരേന്ദ്രൻ്റെ മകനായതുകൊണ്ട് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയാണോ? മറ്റും BJP നേതാക്കൾക്കും ഇങ്ങനെ തന്നെയാണോ? അങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ മറ്റു പാർട്ടിക്കാരും ഇവിടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും ചോദിക്കുമ്പോൾ, സാധാരണക്കാർ ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ ശമ്പളമല്ലേ ഇവർക്കൊക്കെ കൊടുക്കുന്നത്, ഞങ്ങളുടെ നികുതി പണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായ ഒരു ഉത്തരവും ഇല്ലാതെ ഇരുട്ടിൽ തപ്പിയിരിക്കുന്ന അവസ്ഥയാണ്. ഇതാണ് പറയുന്ന സുജന പക്ഷപാതം. ഇതിനെയാണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു കാര്യവും കോൺഗ്രസിന് പറയാനില്ല, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കില്ല. അതേസമയം ഇവിടുത്തെ ഏതെങ്കിലും CPMന്റെ മന്ത്രിമാർക്കെതിരെയുള്ള വിഷയമായിരുന്നു വന്നിരുന്നെങ്കിൽ, അവിടെ വന്നു, ഇവിടെ വന്നു, അവിടെ നിയമനം വന്നു, റിസർച്ചിന് ഇത്രയും മാർക്ക് കുറവായിരുന്നു, ബാക്കിയുള്ളവർ അതിൻ്റെ മുൻപന്തിയിലായിരുന്നു, സേവ് യൂണിവേഴ്സിറ്റി ഉണ്ട്, നല്ല കാര്യം തന്നെയാണ്. ഒരിക്കലും സ്വജനപക്ഷപാതം അഥവാ നെപ്പോട്ടിസം നടക്കാൻ പാടില്ല. എല്ലാവരുടെ കാര്യത്തിലും അത് തുല്യമായിരിക്കണം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.